യൂട്യൂബിൽ വന്ന് മന്ത്രവാദിനി. എടോ ചാന്ദ്നി, ഓൾ ഡേ നമ്മൾ ബോറിംഗ് ആയിരിക്കുകയല്ലേ? മുഴുവൻ ദിവസം നമ്മൾക്ക് ചെയ്യാനാണെങ്കിൽ ഒന്നുമില്ലതാനും. അതെ സിമോണ, നമ്മളാണെങ്കിൽ ആരുടെയും ചോര കുടിക്കാറുമില്ല, അവരെ പേടിപ്പിക്കാറുമില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ. ഓ ഗോഡ്, നമ്മൾ എന്തിനാണ് വെജിറ്റേറിയൻ ആയത്? എല്ലാരും പറയുവാണോ, വി സ്പെൻഡ് എല്ലാ ദിവസവും ഈ കാട്ടിലെ പച്ചക്കറി ഭക്ഷിച്ചുകൊണ്ട്. 1000 വർഷങ്ങളായിടോ നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇങ്ങനെ ജീവിക്കാൻ എന്നെ കൊണ്ട് വഴിയടോ? വേറെ എന്ത് വഴിയടോ നമ്മുടെ മുന്നിലുള്ളത്? ഈ ഗ്രാമത്തിലെ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇത്ര നല്ലവരായതുകൊണ്ട് നമ്മളെ ഒരു വിലയുമില്ല. അതിന്റെ കൂടെ നമ്മളെ ഉപദ്രവിക്കുകൂടി ചെയ്താൽ. യു ആർ മൊത്തം കറക്റ്റ്, ബട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? സിമോണയും ചാന്ദ്നിയും മന്ത്രവാദികളായിരുന്നെങ്കിലും ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒരു ഭയമില്ലാത്തതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം അവരെ ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും വല്ലാതെ വിവശരായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു ചേഞ്ച്, വീക്കെൻഡിൽ ഒരു ജോലി ഉണ്ടല്ലോ, ജസ്റ്റ് നമുക്ക് പട്ടണത്തിലേക്ക് പോയല്ലോ, അതിനുശേഷം ലെറ്റ്സ് ഡു അടിച്ചുപൊളി. അതെ സിമോണ, നീ പറയുന്നത് ഒരു കണക്കിന് ശരിയാണ്. അപ്പൊ നമുക്ക് ടുമോറോ തന്നെ പോയാലോ? ശരി, പോയേക്കാം. അടുത്ത ദിവസം തന്നെ രണ്ടുപേരും അവരുടെ രൂപം മാറ്റി പട്ടണത്തിലേക്ക് തിരിച്ചു. പട്ടണത്തിന്റെ ആടയും മോടിയും ഒക്കെ കണ്ട് രണ്ടുപേരും വിസ്മയിച്ചു പോയി. ഓ വൗ, ദിസ് സിറ്റി വളരെ നന്നായിട്ടുണ്ടല്ലോ, എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. നീ പറയുന്നത് ശരിയാണ് സിമോണ, ഗ്രാമത്തിന് പുറത്ത് ഇത്രയും വലിയൊരു ലോകമുണ്ടെന്ന് അറിയത്തേയില്ലായിരുന്നു. ഇവിടുത്തെ നൈറ്റ് ലൈഫ് നല്ല അടിപൊളിയാണ് യാർ. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യണമെന്നാണ്. കുറച്ചു ദിവസം ഇവിടെ താമസിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാമത്തിലൂടെ തിരിച്ചു പോകാം. കാരണം ഒരുപാട് ദിവസം നമുക്ക് നമ്മുടെ രൂപം മാറ്റിയിട്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ. യെസ്, നീ പറയുന്നത് വളരെ കറക്റ്റാണ്. വാ, നമുക്കിപ്പോ പോയി കറങ്ങാലോ. ഇനി സിമോണയുടെ വാക്കുകളിലാണെങ്കിൽ, രണ്ടുപേരും ചേർന്ന് പട്ടണത്തിലെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അവരവിടെയെല്ലാം കറങ്ങി നടന്നു. അവിടുത്തെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോയി. ദേ ജസ്റ്റ് ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവരുടെ മുന്നിൽ മോമോസ് കണ്ട് അവരെന്താണെന്ന് ആലോചിച്ചത്. വാട്ട് ഈസ് ദിസ്? അയ്യോ മാഡം, ഇത് മോമോസ് ആണ്. വാട്ട് മോമോസ്? ഞങ്ങൾ ഇത് ഒരിക്കലും സീ ചെയ്തിട്ടില്ലല്ലോ. കൊള്ളാലോ, കണ്ടിട്ട് നല്ല വീട്ടിലാണെന്ന് തോന്നുന്നു. കൊഴപ്പില്ല മാഡം, ഇത് കഴിച്ചു നോക്ക്, ഇത് ചുമല ചട്നിയുടെ കൂടെ കഴിക്കുന്നതാ. ഇത് വളരെ നല്ലതാണല്ലോ. ഇത് ടു സ്പൈസിയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ചേട്ടാ. രണ്ടുപേരും മോമോസ് കഴിച്ചിട്ട് പട്ടണം ചുറ്റി. അങ്ങനെ കുറെ ദിവസം കടന്നുപോയി. ഒരു ദിവസം രണ്ടുപേരും നോക്കി നിൽക്കുമ്പോൾ ഒരാൾ ആ പാർക്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ട് രണ്ടുപേരും അയാളുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ വാട്ട് ഡൂയിങ്? അതെ മാഡം, ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു വീഡിയോ തയ്യാർ ചെയ്യുകയാണ്. അതെന്താണ്? ഇവിടെ നമ്മളെ കുറിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് മറ്റൊരാൾക്ക് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവും ഇവിടെ പ്രകടിപ്പിക്കുവാൻ സാധിക്കും. അതിലൂടെ മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും അവർക്ക് നിങ്ങളെ കുറിച്ച് പഠിക്കുവാനും സാധിക്കും. അപ്പൊ അതാണ് കാര്യം. എന്നാ ശരി, ഞാനും എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാ. ടെൽ മീ, ചാനൽ ഓപ്പൺ ചെയ്യാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയൂ. അയാളിൽ നിന്നും എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷം രണ്ടുപേരും ഗ്രാമത്തിൽ തിരിച്ചെത്തി. സിമോണ, നീ ഫോണും ക്യാമറയും ട്രൈപോഡും ഒക്കെ വാങ്ങിച്ചു, പക്ഷേ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ചാന്ദ്നി, ഓൺലി യു സീ വാട്ട് ഐ മേക്ക്. സിമോണ ഒട്ടേറെ ദിവസങ്ങൾ വളരെ പരിശ്രമിച്ച് തന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി വീഡിയോസ് ഉണ്ടാക്കി. ചാനലിന്റെ പേര് മന്ത്രവാദിനി വ്ലോഗ്. സിമോണ തന്റെ വീഡിയോയിലൂടെ തന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു. വീഡിയോയിലൂടെ അവൾ തങ്ങളുടെ നേരെ നടക്കുന്ന ആക്രമണത്തെക്കുറിച്ചും ഗ്രാമത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവർക്കുണ്ടാവുന്ന സംഘർഷങ്ങളെക്കുറിച്ചും പറഞ്ഞു. അതിനുശേഷം അവൾ ഉണ്ടാക്കിയ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഹലോ കൂട്ടുകാരെ, ഐ എം സിമോണ മന്ത്രവാദിനി. ഞാൻ പ്രസന്റ് ചെയ്യുന്നു ഞങ്ങളുടെ ലൈഫ് ഇവിടെ നിങ്ങളോട്. ഐ വിൽ ടെൽ ഞങ്ങൾ മന്ത്രവാദിനികൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന്. അതുപോലെ ഐ എം പ്യുവർ സസ്യഹാരി. ഞങ്ങളുടെ അടുത്തുള്ള മന്ത്രവാദിനികൾ രക്തം കുടിക്കുന്നവരാണ്. സിമോണ യൂട്യൂബിൽ എത്തിയതോടെ
പട്ടണങ്ങളിലെല്ലാം അവരെക്കുറിച്ച് ചർച്ചയായി. അവർക്ക് മില്യൺ ലൈക്സ് വരെ കിട്ടി. എല്ലാവരും മന്ത്രവാദിനികൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാൻ ഉത്സാഹത്തിലായിരുന്നു. പതുക്കെ പതുക്കെ അവരുടെ ഫോളോവേഴ്സും കൂടി. സിമോണ മന്ത്രവാദിനി അപ്പോഴേക്കും ലോകം മുഴുവൻ പ്രശസ്തയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് സിമോണ, നീ ലോകമെമ്പാടും ഫേമസ് ആയല്ലോ. നീ കാരണം നമ്മളെ ഈ ലോകത്തിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. യു ആർ മൊത്തത്തിൽ കറക്റ്റ് ചാന്ദി. ഞാനാണെങ്കിൽ ഞാൻ മൊത്തത്തിൽ ഹാപ്പിയാണ്. അപ്പോഴാണ് ഫോൺ വന്നത്. ഹലോ ഹലോ, സിമോണ മാഡമാണോ സംസാരിക്കുന്നത്? മാഡം, നിങ്ങളെ ഞങ്ങളുടെ ചാനലിൽ ഇന്റർവ്യൂവിനായിട്ട് ക്ഷണിച്ചിരിക്കുന്നു. എന്താ, നിങ്ങൾക്ക് വരുവാൻ സാധിക്കുമോ? ഞാൻ വരാമല്ലോ. ഐ ആം കമിംഗ്. അയ്യോ അയ്യോ, എന്നെ ഇന്റർവ്യൂവിന് ദേ ഫോൺഡ് മീ ചാന്ദി. ഞാൻ ഇനി ടിവിയിലും വരുമല്ലോ. ഓ യെസ് മാഡം, നിങ്ങളുടെ വീഡിയോ കാരണം ഇപ്പോ ഞങ്ങൾക്ക് മന്ത്രവാദിനികളെ പേടിയേയില്ല. താങ്ക് യു. അപ്പോ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമോ? ആ, തീർച്ചയായും. അങ്ങനെ സിമോണ ലോകം മുഴുവനും പ്രശസ്തയായി. അവളെ എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങി. സിമോണ മുന്നോട്ട് തന്നെ കുറിച്ചുകൊണ്ടിരുന്നു. യൂട്യൂബിൽ വീഡിയോസും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് സിമോണയെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങൾക്ക് കമന്റ്സ് ചെയ്ത് ഞങ്ങളോട് പറയൂ. അതുപോലെ ഞങ്ങളോട് പറയണം സിമോണ എത്തരം വീഡിയോസ് ആണ് ചെയ്യേണ്ടതെന്നും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.